സുഹൃത്തുക്കളെ, ഒറ്റപ്പാലം ടൗണിനെ ഞാൻ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ ടൗൺ ആണല്ലോ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മലയാള സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് ഒറ്റപ്പാലം. ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ ഈ ഒറ്റപ്പാലത്തിൻ്റെ പരിസരത്തൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറ്റപ്പാലത്തിന് മലയാള സിനിമയുടെ ഫിലിം സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരുണ്ടെന്ന് ഞാൻ എപ്പോഴാണ് അറിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒറ്റപ്പാലത്തിന് ഈ ഒരു സ്റ്റാറ്റസ് കിട്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയധികം സിനിമകൾ ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു 1980s തുടക്കത്തിലൊക്കെ ആയിട്ട് മലയാള സിനിമയുടെ ഒരു ലൊക്കേഷൻ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ ചെന്നൈ ബേസ് ചെയ്തിട്ടായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നത്. ടെക്നീഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്റ്റുഡിയോസ് ആണെങ്കിലും ഒക്കെ ചെന്നൈയിലായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മാറ്റം സംഭവിച്ചിട്ട് മലയാള സിനിമ കേരളത്തിലേക്ക് പറിച്ചു നടപ്പെട്ടത് ഒരു 1980s തുടക്കത്തിലും അല്ലെങ്കിൽ 1970s അവസാനത്തിലൊക്കെയാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് പിന്നെ കേരളീയ പശ്ചാത്തലത്തിലുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ട ഔട്ട്ഡോർ ലൊക്കേഷൻസ് പണ്ട് ചെന്നൈയിലുള്ള സ്റ്റുഡിയോസിനകത്തൊക്കെ സെറ്റിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യേണ്ടി വന്നപ്പോൾ കേരളീയ ശൈലിയിലുള്ള ഒരു കേരളത്തിൻ്റെ ലുക്ക് കിട്ടുന്ന നാടൻ ഒരു അന്തരീക്ഷം ഒക്കെയുള്ള ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നത് ഈ ഒരു ഒറ്റപ്പാലം പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഒരു ടിപ്പിക്കൽ മലയാളി വില്ലേജിൻ്റെ സകല ഗുണങ്ങളും ലുക്കും കാര്യങ്ങളൊക്കെ ഒറ്റപ്പാലത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒറ്റപ്പാലം ബേസ് ചെയ്തിട്ട് പിന്നീട് ഒരുപാട് സിനിമകൾ വരികയും ഒറ്റപ്പാലം ഒരു പ്രധാനപ്പെട്ട സിനിമാ ലൊക്കേഷനായി മാറുകയും ചെയ്തത്. അതിൽ തന്നെ നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ പേരാണ് കൂടുതൽ ആളുകൾക്കും പെട്ടെന്ന് ഓർമ്മ വരിക. ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഷൂട്ടിംഗ് വരിക്കാശ്ശേരി മനയിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഇത് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് വെറും 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. മനിശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഒറ്റപ്പാലത്ത് നിന്ന് വെറും 4 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന. അപ്പോൾ കൊളപ്പുള്ളി പാലക്കാട് സ്റ്റേറ്റ് ഹൈവേ എന്ന് ഒരു മിനിറ്റ് ഉള്ളിലോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരിക്കാശ്ശേരി മനയിലെത്താൻ പറ്റും. നമ്മൾ മനിശ്ശേരി നിന്ന് റൈറ്റ് എടുത്തു, ഉള്ളിലോട്ടുള്ള റോഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ ഇത് വരിക്കാശ്ശേരി മനയുടെ മുന്നിലേക്കാണ് പോകുന്നത്. ഷാജി കൈലാസിൻ്റെയും അതുപോലെ തന്നെ സത്യനന്ദികാടിൻ്റെയും രഞ്ജിത്തിൻ്റെയൊക്കെ സിനിമകൾ കാണുന്ന ആ ഒരു ലൊക്കേഷൻ, അവരുടെയൊക്കെ സിനിമകളിലൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലാണ്. ആ നാട്ടിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ കറങ്ങി നടക്കുന്ന ഏരിയകൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ തോന്നും. ഈ സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പല ഹിറ്റ് സിനിമകളിലും നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ വരിക്കാശ്ശേരി മനയുടെ മുന്നിലെത്തി. ഇത് ആ കാണുന്നതാണ് ഗേറ്റ്. എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വരിക്കാശ്ശേരി മനയുടെ ഒരു മുൻഭാഗം, അതിൻ്റെ പിക്ചർ ഇങ്ങനെയല്ല. എൻ്റെ മനസ്സിൽ വരിക്കാശ്ശേരി മന എന്ന് പറയുമ്പോൾ വരിക്കാശ്ശേരി മനയും അതിൻ്റെ ഗേറ്റും ഗേറ്റിൻ്റെ മുൻവശത്തുള്ള പിക്ചറൊക്കെ നരസിംഹം സിനിമയിലും അല്ലെങ്കിൽ ആറാം തമ്പുരാൻ ദേവാസുരം പോലത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു വേറൊരു പിക്ചറാണ്. പക്ഷേ ഇത് ഒരു പാടത്തിൻ്റെ അടുത്ത് ചേർന്ന്, ഒരു റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മതിൽക്കെട്ടും പിന്നെ ഒരു ഗേറ്റുമൊക്കെയാണ് ഇവിടെ കാണുന്നത്. മുന്നിലൊരു ബോർഡ് കാണുന്നുണ്ട്, അതെന്താണാവോ? അടിപൊളി. സുഹൃത്തുക്കളെ, വരിക്കാശ്ശേരി മനയുടെ അകത്തേക്ക് കയറാൻ പറ്റില്ല, അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോപ്പ് വരിക്കാശ്ശേരി മന, വരിക്കാശ്ശേരി മന എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടൊന്ന് കാണാൻ വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഏതായാലും ഒറ്റപ്പാലത്തേക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നടന്നില്ല. സുഹൃത്തുക്കളെ, വരിക്കാശ്ശേരി മന കാണാൻ പറ്റാതെ സങ്കടത്തിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറൊരു സംഗതി കിട്ടി. കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനം, നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ജനിച്ച വീട്. ഇതാ കണ്ടില്ലേ, മിഴാവിൻ്റെ പ്രതിമ. ഏതായാലും ഇതൊരു ബോണസാണ്, കാരണം ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പാലക്കാട്ടേക്ക് പോകുന്ന റൂട്ടിൽ ലക്കിടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടെന്നും അതുപോലെ തന്നെ അവിടെ കിള്ളിക്കുറിശി മംഗലത്ത് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം ഉണ്ടെന്നും എന്നുള്ള കാര്യമൊന്നും ഞാൻ ഓർത്തിട്ടേ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ റോഡിൻ്റെ സൈഡിലേക്ക് നോക്കിയപ്പോൾ രണ്ട് മിഴാവിൻ്റെ പ്രതിമ കണ്ടു. അപ്പോൾ ഞാൻ അവിടെ ആ ഒരു ബോർഡ് കണ്ടപ്പോൾ അതിലേക്ക് നോക്കിയപ്പോഴാണ് കുഞ്ചൻ നമ്പ്യാരുടെ ഭവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയൊക്കെ അവിടുന്ന് കിട്ടിയത്. പെട്ടെന്ന് വണ്ടി തിരിച്ചു, കാരണം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് നമ്മൾ തീരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഏതായാലും വരിക്കാശ്ശേരി മന കാണാൻ പറ്റാത്ത സങ്കടം ഈ കിള്ളിക്കുറിശി മംഗലത്ത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ, മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്കത് മറക്കാം തൽക്കാലത്തേക്ക്. മനോഹരമായ ഈ വയലിൻ്റെ ഓരത്തായിരുന്നു നമ്മുടെ മഹാകവി ജനിച്ചത്. ഇതാണ് നമ്പ്യാരുടെ വീട്. സുഹൃത്തുക്കളെ, ഇതും ക്ലോസ്ഡ് ആണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.
കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് ഈ വീട്ടിലായിരുന്നെങ്കിലും അദ്ദേഹം ജീവിച്ചത് കൂടുതലും അമ്പലപ്പുഴയിലായിരുന്നു. അതുകൊണ്ട് ഈ വീട് കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ വീട് ഒരു ചെറിയ സംഗതിയാണ്, വലിയ കോമ്പൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് പൂട്ടിയിട്ടിട്ടുള്ള മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് നോക്കിയാലും വീടും പരിസരമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വലിയൊരു സങ്കടമൊന്നും തോന്നിയില്ല, കാരണം കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ക്ലോസ്ഡ് ആണ്. വരിക്കാശ്ശേരി മനയുടെ മതിലിൻ്റെ മുകളിലൂടെ ക്യാമറ കടത്തി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷേ ചീറ്റിപ്പോയി. പക്ഷേ ഇവിടെ ആ പ്രശ്നമല്ല, കാരണം റോഡിൻ്റെ സൈഡിൽ തന്നെ മതിലിൻ്റെ മുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വീട് മൊത്തം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കോമ്പൗണ്ടാണെന്ന്. അപ്പോൾ ഈ വീട്ടിലാണ് മഹാകവി കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. ഒരു പഴയ വീടാണ്, അതിൻ്റെ ബാക്കിൽ ഒരു സ്മാരകം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പുതിയത് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് ഒരുപാട് പഴക്കമുള്ള വീടാണെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല, എന്നാലും ആണെന്ന് തോന്നുന്നു. ഏതായാലും കുഞ്ചൻ നമ്പ്യാരുടെ യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി.